ತಪ್ಪಾಳಿರೋರು ನೆರವೇರಿಸಿಕೊಡ್ಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ವಿನಂತಿಸ್ಕೊಳ್ತೇನೆ. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قال الله عز وجل അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ പവിത്രമായ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തോഫീക് നൽകി തരുമാറാവട്ടെ. നമ്മളുടെ വരവും ഇരുത്തവും ഒക്കെ അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വാലിഹായ അമലാക്കി തരുമാറാവട്ടെ. സ്നേഹമുള്ള സുന്നി നേതാക്കന്മാരെ, സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും പ്രവർത്തകന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ഒരുപാട് വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവൻ്റെ പടപ്പുകളായി ഒരുപാട് സൃഷ്ടികളുണ്ട്. നാം കണ്ടതും കാണാത്തതുമായ അത്ഭുതകരമായിരിക്കുന്ന ഒരുപാട് ഖലായിക്കുകൾ, സൃഷ്ടികൾ അള്ളാഹുവിനിക്കുണ്ട്. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ, മനുഷ്യന്മാരാകുന്ന നാം. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായി സൃഷ്ടിക്കാൻ വേണ്ടി നമ്മൾക്ക് തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്. ഈ മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയത്. അത് മുസ്ലിമായി ജനിക്കുക, മുസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. അതിൽ മുഖരിയായി ഏറ്റവും വലിയതായിരിക്കുന്ന നിഅമത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയത് സുന്നിയായി കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയതായിരിക്കുന്ന നിഅമത്താണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, ഇവിടെ വെച്ചുകൊണ്ട് നാം ഒരു പ്രതിജ്ഞ എടുത്തു പറയുകയും അത് നാം ഏറ്റു പറയുകയും ചെയ്തു. അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം. വെറും പറച്ചൽ മാത്രം ആയിക്കൂടാ. നമുക്ക് എസ് എസ് എഫിൻ്റെ മെമ്പർഷിപ്പ് എടുത്തവരാണ്, അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, പല വേദികളിലും പ്രതിജ്ഞ എടുക്കുന്നവരാണ്. അത് കുംഭസാരം പോലെ ആവാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അത് നാം നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തനമാക്കണം. നാം ഈ ക്യാമ്പസ് വിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് നമ്മൾക്കുള്ളതായിരിക്കുന്ന സുഹൃത്തുക്കളെ നാം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്യാമ്പസിൽ എടുത്തതായിരിക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് വിഭിന്നമായിരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും രീതികളും നാം കാണുമ്പോൾ അപ്പോൾ നമ്മൾക്കുള്ളതായിരിക്കുന്ന ഹൃദയത്തിൽ നാം മനസ്സിൽ ഓർമ്മ വരണം, നാം എസ് എസ് എഫിൻ്റെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. മാത്രമല്ല, ഞാൻ എസ് എസ് എഫുകാരനായിക്കൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതായിരിക്കുന്ന ഈ എൻ്റെ എനിക്കെതിരായി കാണുന്ന പ്രവർത്തനത്തിലേക്ക് ഞാൻ പോകേണ്ടവന് അല്ല. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾക്കുള്ളതായിരിക്കുന്ന നാടുകളിലുള്ള സർക്കിളുകളിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയമാകുമ്പോൾ നാം ചിന്തിക്കണം, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ ഒന്നിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവനല്ല, നാം നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് പോകേണ്ടവനാണ്. അതുപോലെ ഹോട്ടലുകളിലും അങ്ങാടികളിലും നാം സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം നാം ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കും നാം സംസാരിക്കേണ്ടത്. ഇങ്ങനെ പല മേഖലകളിലും നാം പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരണം, നാം ഒരു എസ് എസ് എഫുകാരനാണ്. നമ്മൾക്കുള്ളതായിരിക്കുന്ന ക്ലാസ്സുകളും അതും നാം ഉൾക്കൊണ്ടുകൊണ്ട്
അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കാൻ നാം തയ്യാറാകണം. ഈ സമയം മുതൽ നാളെ വൈകുന്നേരം വരെ ഇവിടെ ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾക്കുള്ളതായിരിക്കുന്ന വിലപ്പെട്ട സമയങ്ങൾ നാം ഒഴിവാക്കിക്കൊണ്ട് പലരും പല നാടുകളിൽ നിന്നിട്ടും പല പ്രവർത്തകന്മാരും പല ജോലിക്കാരും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാം ഈ ക്യാമ്പസിൽ വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾക്കുള്ളതായിരിക്കുന്ന ജീവിതം നന്നാവണം, നമ്മൾക്കുള്ളതായിരിക്കുന്ന ഭാവി നന്നാകണം, നാം മരിച്ചതിൻ്റെ ശേഷം നമ്മൾക്കുള്ളതായിരിക്കുന്ന ആഖിറം നന്നാവണമെന്ന ഒരു ഉദ്ദേശമാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾക്കുള്ളതായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരാണ്. മഹാന്മാരായിരിക്കുന്ന കഴിഞ്ഞു പോയ സാദാത്യങ്ങളും നിങ്ങൾക്കറിയാം. മഹാനായിരിക്കുന്ന വലിയ ഖദീജ റളിയല്ലാഹു അൻഹു വഫാത്തായതായിരിക്കുന്ന മാസമാണ് ദുൽഹജ്ജ് മാസം 23-ാം തീയതിയാണ്. 23-ാണ് മഹാൻ അവറുകൾ വഫാത്തായിരിക്കുന്നത്. മഹാൻ അവറുകളുടെയും അതുപോലെ മഹാന്മാരായിരിക്കുന്ന സയ്യിദുൽ വിയംബറം തങ്ങളുടെയും അവർ മഹാന്മാർ കാണിച്ചു തന്നതായിരിക്കുന്ന ബാധയാണ് നമ്മൾക്കുള്ള ബാധ. കാരണം മഹാൻ നമ്മൾക്കുള്ളതായിരിക്കുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തനം തന്നെ, തത്വം തന്നെ മതസൗഹാർദ്ദം, അത് കെട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരെ. അല്ലാതെ മറ്റുള്ളതായിരിക്കുന്ന വേണ്ടാത്തരങ്ങളിലേക്ക് പോവുകയും തീവ്രവാദം ഉണ്ടാക്കുകയോ ഉള്ളത് അല്ല നമ്മൾക്കുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ. മഹാനായിരിക്കുന്ന സയ്യിദ് റബി മംഭറം തങ്ങളുടെ ഏറ്റവും അടുത്തതായിരിക്കുന്ന സുഹൃത്തായിരുന്നു ഒരു നായർ, കോന്തൻ നായർ എന്ന് പറയുന്നതായിരിക്കുന്ന നായർ. ഇസ്ലാമിന്റെ ഏറ്റവും വലുതായിരിക്കുന്ന ഉന്നതിയിൽ നിൽക്കുന്നതായിരിക്കുന്ന മഹാനാണ് മഹാനായിരിക്കുന്ന സയ്യിദ് റബി മംഭറം തങ്ങൾ. എങ്കിൽ ആ നായറാണെങ്കിൽ ഹിന്ദുമതത്തിൽ ഏറ്റവും വലുതായിരിക്കുന്ന ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ഒരു ആളും കൂടിയാണ്. ഇരുവരും വളരെയധികം സുഹൃത്തുക്കളാണ്. ഇത് കണ്ടുകൊണ്ട് ആ നാട്ടുകാർ അത്ഭുതപ്പെടുകയുണ്ടായി. കാരണം തൊട്ടുകൂടാൻ പാടില്ല എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മതസൗഹാർദ്ദം കെട്ടിയുറപ്പിച്ചുകൊണ്ട് നമുക്ക് കാണിച്ചു തന്നതായിരിക്കുന്ന ബാധയാണ് മഹാന്മാരായിരിക്കുന്ന അലിമീങ്ങളും സദാത്യങ്ങളും. മാത്രമല്ല ഇങ്ങോട്ട് വരുമ്പോൾ മഹാനായിരിക്കും താജുലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, നമ്മൾക്കുള്ളതായിരിക്കുന്ന ഏറ്റവും വലുതായിരിക്കുന്ന നേതാവായിരുന്നു. ആത്മീയമായി നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒത്തുകൂടലുകളും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ക്യാമ്പസുകളും ഒക്കെ കാണുമ്പോൾ അവിടെ നിന്ന് മഹാനായിരിക്കുന്ന സയ്യിദ് താജുലമ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ നിന്ന് സന്തോഷിക്കുകയാണ് സഹോദരന്മാരെ. ആ താജുലമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇന്ന് ചില ആൾക്കാർ മഹാനവറുകളെ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം മഹാനവറുകളെ പേരും പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും പലതും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാനവറുകളെ പറയുകയാണ്, മഹാനവറുകൾക്ക് ധാരിക്കുന്ന പേരെ കുട്ടികൾ തന്നെ ഇവിടെയുണ്ട്. എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ സയ്യിദന്മാരുണ്ട്. അവരെ ചരിത്രങ്ങളും ഒരുപാട് പാഠങ്ങളും ഒരുപാട് പറയാനുള്ളതായിരിക്കുന്ന ഒരുപാട് കറാമത്തുകളും ഇവിടെ ഇവരിലുണ്ട് സഹോദരന്മാരിൽ. അല്ലാതെ മഹാനവറുകൾ തുപ്പിക്കൊടുത്തു എന്നും അതും ഇതും പറഞ്ഞിട്ട് ഒരുപാട് കാസുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിലൊക്കെ നമ്മൾക്കുള്ളതായിരിക്കുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഉൾപ്പെട്ടു പോകരുത്. കാണുന്നതിൻ്റെ പിന്നാലെ പോകാൻ നാം തയ്യാറാകരുത്. മഹാനായിരിക്കുന്ന താജുലമ നമ്മൾക്ക് കാണിച്ചു തന്നതൊരു പാതയുണ്ട്. അത് സത്യത്തിൻ്റെ പാതയാണ്. അത് ഇവിടെ അത് നല്ലതായിരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നാം മുസ്ലിമായി ജീവിച്ചുകൊണ്ട് ഈമാൻ ഉറച്ചു ജീവിച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായിരിക്കുന്ന താജുലമാ നമ്മൾക്ക് കാണിച്ചു തന്നതായിരിക്കുന്ന ആദർശം. ആദർശത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കേണ്ടത് സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾക്കുള്ളതായിരിക്കുന്ന ജീവിത രീതി കണ്ടുകൊണ്ട് മറ്റുള്ളവർ, മറ്റുള്ളതായിരിക്കുന്ന മതക്കാർ നമ്മളിലേക്ക് ആകർഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നാം ചെറുപ്രായത്തിൽ തന്നെ SBS എസ് എസ് എഫിലും വളർന്നുകൊണ്ട് SYS ഇതാ ഈ പല ഭാഗങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമ്മുടെ മാഗുണ്ടിയിലും ചുറ്റുഭാഗങ്ങളിലൊക്കെ SYS പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ നിങ്ങൾ സഹകരിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഉണർത്തുന്നു. മാത്രമല്ല നമ്മൾക്കുള്ളതായിരിക്കുന്ന ജീവിത രീതി കൊണ്ട് മറ്റുള്ളതായിരിക്കുന്ന മതക്കാർ മനസ്സിലാക്കുകയും അവരും നമ്മൾക്ക് നമ്മൾ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ആകർഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഞാൻ ഏറ്റവും നമ്മൾക്കുള്ളതായിരിക്കുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അഫ്ദലായിരിക്കുന്ന ഇബാദത്താണ് നിസ്കാരം. അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നവരാകണം. SSF പ്രവർത്തകന്മാരും SVS പ്രവർത്തകന്മാരും ഏത് സമയത്തും നിസ്കാരം നിർവഹിക്കുന്നവരാവണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. കാരണം ഒരു SVS ന്റെയോ നേതാക്കന്മാർ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്
നാം നമ്മെ കണ്ടുകൊണ്ടായിരിക്കണം അനുയായികൾ ചെയ്യേണ്ടത്. കാരണം ഏതൊരു പ്രവർത്തനവുമാവട്ടെ അതിൻ്റെ നേതാക്കന്മാർ അകത്തളത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കണം. നമ്മൾക്കുള്ളതായിരിക്കുന്ന ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു സ്റ്റേജ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ആ സന്ദർഭത്തിൽ നേതാക്കന്മാരാകുന്ന ആൾക്കാർ സ്റ്റേജിലിരുന്നു കൊണ്ട് ഉപദേശിക്കുകയല്ല വേണ്ടത്. അവിടെ ആദ്യമായിട്ട് അത് നേതാക്കന്മാർ അത് അവിടെ പന്തലിടാൻ വേണ്ടി തൂണ് നാട്ടാൻ വേണ്ടി കുഴിയെടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ സെക്രട്ടറി അത് ആദ്യമായിട്ട് അങ്ങോട്ട് ചെയ്യുമ്പോൾ അവരും അത് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇന്ന് രാവിലെ എനിക്ക് കാണാൻ നമ്മൾ ആമിത്തങ്ങൾ ഒരുപാട് ദിവസങ്ങളായി ഇങ്ങനെ ഓടി നടക്കുകയാണ് ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ പള്ളിയിലിൻ്റെ അടുക്കലും കാണാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഒരുപാട് ബാട്ടിൽ വെള്ളത്തിൻ്റെ ബാട്ടിലുമായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ നേതാക്കന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അനുയായികളും അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. സഹോദരന്മാരെ, മഹാനായിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞാൻ നേതാവായി കൊണ്ടിരിക്കുമ്പോൾ അനുയായികളെപ്പോലെയും അനുയായി കൊണ്ടിരിക്കുമ്പോൾ നേതാവിനെപ്പോലെയുമാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ മഹാനായിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എല്ലാ സ്ഥലങ്ങളിലും ചുറ്റി നടക്കുകയുണ്ടായി. ചുറ്റി നടന്നുകൊണ്ട് അവിടെ പോയിക്കൊണ്ട് എല്ലാ പരിചരങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും നടത്തി കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഉമറിൻ്റെ ഭരണമാണ് നല്ലത്, നമ്മുടെ നാട്ടിൽ ആ ഭരണമാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞത് മഹാനായിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം. അപ്പോൾ നമ്മുടെ സുന്നി പ്രവർത്തനത്തിൻ്റെ നേതാക്കന്മാർ അവർ മനസ്സിലാക്കണം, നാം നേതാവായിക്കൊണ്ടിരിക്കുമ്പോൾ നാം അനുയായിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകണം. അതുകൊണ്ട് തന്നെ നമ്മൾക്കുള്ളതായിരിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മൾക്കുള്ളതായിരിക്കുന്ന സഹപാഠികൾ സുഹൃത്തുക്കൾ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് മെമ്പർമാരെ നാം SSF മെമ്പർ ആവാത്തവർ നമ്മൾക്കുള്ളതായിരിക്കുന്ന മഹല്ലുകളിലും യൂണിറ്റുകളിലും ഉണ്ടായിരിക്കാം. അവരൊരുപാട് ഇങ്ങനെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരുണ്ടായിരിക്കാം. അവരെ സമീപിച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം തന്നെ ഒരു മെമ്പറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന ഒരു ചിന്ത മാറ്റിക്കൊണ്ട് അവരെ കഴിവിൻ്റെ പരമാവധി ഒരു SSF പ്രവർത്തകനാക്കാൻ വേണ്ടി നാം തയ്യാറാവുക. കാരണം ഇന്ന് ബിദഈ പ്രസ്ഥാനക്കാർ ചെറുപ്രായത്തിൽ നിന്ന് തന്നെ അവർക്കുള്ളതായിരിക്കുന്ന ആശയം അവരിലേക്കത കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി എൻ്റെ അടുക്കൽ ഒരു ഉമ്മയും വാപ്പയും വരികയുണ്ടായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ബാംഗ്ലൂരിൽ താമസിക്കുന്നവരാണ്. അങ്ങനെ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, എനിക്കും എൻ്റെ മക്കൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ചെറിയ കുട്ടികൾ UKG യിൽ LKG യിൽ പഠിക്കുകയാണ്, കൈക്ക് കെട്ടാൻ വേണ്ടി നൂല് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നൂല് വേണ്ട, ഉറുക്കന്നെ തരാന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, വേണ്ട, ഉറുക്ക് വേണ്ട, കാരണം അത് കെട്ടാൻ പറ്റൂല, ഹൈസ്കൂളിൽ പോകാൻ പറ്റൂല, കെട്ടാൻ പറ്റൂല എന്ന്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ? സലഫിൻ്റെയോ ഓ ജമാഅത്തെ ഇസ്ലാമിൻ്റെയോ സ്കൂളാണോ എന്ന് പറയപ്പോൾ അവർ പറഞ്ഞു, അതെ, അത് സലഫികളുടെ സ്കൂളാണ്, ആ സ്കൂളിലാണ് എൻ്റെ കുട്ടികളെ ചേർത്തിരിക്കുന്നത്. അവിടുത്തെ ആദ്യം തന്നെ നിബന്ധനയാണ് ഈ സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ ഒരു ഉറുക്കോ ഒരു താഫീസോ ഒന്നും കെട്ടാൻ പാടില്ല. ആ നിബന്ധന സ്വീകരിച്ചുകൊണ്ടാണ് കുട്ടികളെവിടെ വളർത്തുന്നത്. സഹോദരന്മാർ, ഞാൻ പറഞ്ഞു, ഈ കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ആ കുട്ടികളെ എടുക്കണം അവിടെ നിന്ന്. കാരണം ഒരു അമുസ്ലിമിൻ്റെ ഒരു ഹിന്ദുവിൻ്റെ സ്കൂളിൽ നിങ്ങൾ കൊണ്ടുപോയി ചേർക്കണം, അവർ നിങ്ങൾക്കുള്ളതായിരിക്കുന്ന മൈൻഡ് വാസ് ചെയ്യുകയില്ല. നിങ്ങളെ കുട്ടിക്ക് എഡ്യൂക്കേഷനാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളൊരു മാതാവും ഒരു പിതാവുമാണ്. നിങ്ങൾക്കുള്ളതായിരുന്ന കുട്ടിയെ നിങ്ങളവിടെ ചേർക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെല്ലാം കെട്ടണമെന്നും അത് എന്തെല്ലാം കെട്ടണ്ടായെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു വിമുഖതയാണ്. കാരണം ആദ്യം തന്നെ നിബന്ധന ഏറ്റെടുത്തുകൊണ്ടാണ് അവരോട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്വത്തുക്കളും സമ്പത്തുകളും ഉണ്ടാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ അവസാനം മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുകയില്ല. ഒരുപാട് സമ്പത്തുകൾ നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി വെച്ചു, ഒരുപാട് എഡ്യൂക്കേഷൻ കൊടുത്തു, പക്ഷേ നിങ്ങൾ മരിച്ചു നിങ്ങൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഒരു ഫാത്തിഹ നിങ്ങൾക്ക് ബക്ഷീഷ് നടത്താൻ കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉപദേശിച്ചു
അയച്ചു സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെ ഓരോ മേഖലയിലും സുന്നീസത്തിനെ സുന്നി ആശയത്തിനെ എതിർപ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് മറ്റുള്ളതായിരിക്കുന്ന പ്രസ്ഥാനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ. അതുകൊണ്ട് നാം നമ്മൾക്കുള്ളതായിരിക്കുന്ന മക്കളെ, അതുപോലെ നാം കാണുന്നവരെയൊക്കെ അവരൊക്കെ ഉപദേശിച്ചുകൊണ്ട് സുന്നി ആശയത്തിലേക്ക് വരാൻ വേണ്ടി നാം അതിലേക്കൊരു വഴി കാണിച്ചു കൊടുക്കണം. അല്ലാതെ നാം ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുക എന്നിട്ട് നാം പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുക ഇങ്ങനെ മാത്രം പോരാ. നമ്മൾക്കുള്ളതായിരിക്കുന്ന സുഹൃത്തുക്കളെ അവർ സൽപാന്താവിലേക്ക് സിറാത്തുൽ മുസ്തഖീം മുസ്തഖീമായ വഴിയിലേക്ക് ചേർക്കാൻ വേണ്ടി നാം സന്നിഹിതരാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി തരുമാറാവട്ടെ. അതുപോലെ സഹോദരന്മാർ, ഒരുപാട് അമുസ്ലിമീങ്ങളുണ്ട്, അവർക്കൊക്കെ നമ്മൾ ആശയം പുറന്ന് പറഞ്ഞു കൊടുക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ അവർക്ക് വരാനുള്ളതായിരിക്കുന്ന ഒരു മനസ്സ്, നമ്മൾക്കുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവർക്കൊരു ആശ, ഒരു ആഗ്രഹം അവർക്കുണ്ടാവണം. അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നാം ഉണ്ടാക്കേണ്ടത് സഹോദരന്മാരെ. കാരണം കഴിഞ്ഞ ഒരു ആഴ്ചകൾക്ക് മുമ്പ് ഒരു അമുസ്ലിമായിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അടുക്കൽ വരികയുണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായവർ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്, ഞങ്ങൾ നോമ്പ് പിടിക്കുന്ന ഭർത്താവ് നോമ്പ് പിടിക്കാറുണ്ട്, ഞങ്ങൾ ഇസ്ലാമികമായിട്ടാണ് അധികവും ഉണ്ട് എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അമ്പലത്തിൽ പോകാറില്ല, ഞങ്ങൾ വീട്ടിലൊരു പ്രതിമ ഒരു പ്രതിഷ്ഠം ഞങ്ങൾ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിഷ്ഫലമാണ്, നിങ്ങൾക്ക് അത് സ്വീകരിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വതആല അടുക്കലത് സ്വീകാര്യമാകണമെങ്കിൽ അത് നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഈ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്കത് ഫലം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണുങ്ങൾ വളരെയധികം ബേജാറാവുകയാണ്. ഇതൊന്നും നിങ്ങൾക്ക് ഫലം കിട്ടുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബേജാറായി. അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ ഇതിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് ഖുർആൻ ഓതാൻ അറിയാം, ഫാത്തിഹ അറിയാം. ഞാൻ ഓതിച്ചു നോക്കി, എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ ഓതിയിട്ടുണ്ട് വളരെയധികം. കാരണം നോക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അവർ. ഏകദേശം നോക്കുമ്പോൾ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുന്നുണ്ട്. പക്ഷേ അവർക്കൊരു വിമുഖതയാണ്, ഒരു നടുപ്പത്തിലാണ് ഇരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത് വരാമെന്നും ഏറ്റുപോയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു അവർക്ക് ഹിദായത്ത് കൊടുക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നാം കാഴ്ചവെക്കുകയും നാം കാണുന്നവരൊക്കെ നമ്മൾക്കുന്ന ദഅവാ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി നാം തയ്യാറാവുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് നമ്മൾക്കുള്ളതായിരിക്കുന്ന കർണാടക സ്റ്റേറ്റിലുള്ളതായിരിക്കുന്ന ജംഇയ്യത്തുൽ മുഅല്ലിമീങ്ങളുടെ ഏറ്റവും വലിയതായിരിക്കുന്ന സംഘടനയാണ് SEDS. നിങ്ങൾക്കറിയാം ആ സംഘടനയുടെ വലിയതായിരിക്കുന്ന സമ്മേളനം നവംബർ 12 നെഹ്റു മൈതാനിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഇവിടെയുള്ളതായിരിക്കുന്ന എല്ലാ സുന്നി പ്രവർത്തകന്മാരും അതിനുവേണ്ടി സഹകരിക്കുകയും മാത്രമല്ല നിങ്ങൾക്കുള്ളതായിരിക്കുന്ന എല്ലാ മഹല്ലുകളിലും അതിൻ്റെ പ്രചാരകന്മാരാവുകയും ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു ക്യാമ്പസ് സ്വാധീനങ്ങളായിരിക്കുന്ന ഒരു പ്രചരണ പരിപാടി ചിക്കമംഗളൂരിൻ്റെ ഒരു ഭാഗത്ത് നടത്താൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അതിലേക്കൊക്കെ നിങ്ങൾ വന്ന് സഹകരിക്കണമെന്നും മാത്രമല്ല നമ്മൾക്ക് ചില ആൾക്കാർക്കൊണ്ട് ഞാൻ ചിക്കമംഗളൂരിൻ്റെ അതിർത്തി വിട്ട് പുറത്തു പോകുകയില്ല എന്നൊരു നിബന്ധന ചില ആൾക്കാർ തിരിച്ചു വെച്ചിരിക്കുകയാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾക്കുള്ളതായിരിക്കും സുന്നി പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പരിപാടികൾ നടക്കുമ്പോൾ ഒന്ന് ഗാട്ടിയൊന്ന് ഇറങ്ങാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം. എല്ലാ മഹല്ലിൽ നിന്നിട്ടും ഒരു വാഹനമെങ്കിലും, നമ്മൾക്കുള്ളതായിരിക്കുന്ന ശാഖയിൽ നിന്നിട്ടൊരു വാഹനമെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് നാം പോകാൻ വേണ്ടി തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി തരുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കുള്ളതായിരിക്കുന്ന ഒത്തൊരുമിച്ച് കൂടലൊക്കെ അവൻ പൊരുത്തപ്പെട്ട അമലാക്കി തിരുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. SVS സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ചിക്കമംഗളൂർ ജില്ല SVS പ്രസിഡന്റും കൂടിയായി.